സ്വന്തമായിട്ട് ചിന്തിച്ചിട്ട് ഇന്നത് നല്ലത് ഇന്നത് ചീത്ത എന്ന് പറയാൻ പറ്റുകയില്ല. ശറായിലുണ്ടോ? അത് നല്ലത്. ശറായിലില്ലേ? അത് നല്ലതല്ല. അഖലിക്ക് ഹുക്കുമില്ല എന്നാണ്. ഹുക്കുമ് അള്ളാഹുവിൻ്റെതാണ്. ലാ ഹുക്മ ലിൽ അഖലി എന്നാണ്. അഖലിക്ക് ഹുക്കുമില്ല, അതായത് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് തീരുമാനിക്കുക നല്ലത്. ഒരാളുടെ ബുദ്ധിക്ക് ഒരു കാര്യം നല്ലതായി തോന്നും, പിന്നെ ഒരാളുടെ ബുദ്ധിക്ക് അത് നല്ലത് അല്ല എന്ന് തോന്നും. അങ്ങനെ ഇവിടെ എത്ര മനുഷ്യന്മാരുണ്ട്? ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ആളുകളുണ്ടെങ്കിൽ ഓരോരുത്തരുടെ അഭിപ്രായം ഓരോന്നായിട്ട് മാറും. ഇപ്പൊ ദീന് എന്നറിയുന്നത് അതൊരു സ്ഥിരമാവുകയില്ല, പലർക്കും പല അഭിപ്രായം. അത് ഇല്ല, റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ് ഹസന് ഖുബ്ഹ് എന്നത്. മനുഷ്യന്റെ ബുദ്ധിയേക്കുള്ള ദീനിന്റെ കാര്യം ഏൽപ്പിച്ചാൽ ഇവിടെ ദീനുണ്ടാവുകയില്ല, പലരുടെയും ബുദ്ധി പല നിലക്കായിരിക്കും. അള്ളാഹുവിന്റെ ഹുക്മ് വൽ ഹുക്മു ഖിതാബുല്ലാഹിൽ മുതഅല്ലിഖ് ബിഫിഇലിൽ മുകല്ലഫ് മിൻ ഹൈഥു ഇന്നഹു മുകല്ലഫ്. ഹുക്മ് ശറായിലി നല്ലത് ഏത്, മോശം ഏത്, ഹറാം കറാഹത്ത് ഏത്, സുന്നത്ത് ഉജൂബ് ജായിസ് അത് ഏത്, അപ്പൊ നല്ലത് ഏത് മോശം ഏത്, അത് ഖിതാബുല്ലാഹിൽ മുതഅല്ലിഖു ബിഫിഇലിൽ മുകല്ലഫീൻ, അത് ഖിതാബുല്ലാഹാണ്. അല്ലാഹുവിന്റെ കലാം ഖിതാബുല്ലാഹി ഐ കലാമുഹു നഫ്സിയുൽ അസലിയു, അല്ലാഹുവിന്റെ അസലിയായ നഫ്സിയായ കലാമാണ്. ഇതാണ് ഹുക്മ്, അള്ളാഹുവിന്റെ ഖദീമായ കലാം. അവ ശറഈ എന്തല്ല, അത് മഹ്ലൂഖല്ല, അള്ളാഹുവിന്റെ ഖദീമായ കലാമാണ്. ചില ആൾ പറയുന്നേക്കാം മനുഷ്യനും മതവും സൃഷ്ടിയാണ്. ഇസ്ലാം ദീനിനെ സംബന്ധിച്ച് മതം എന്തല്ല, സൃഷ്ടിയല്ല, അത് ഖിതാബുല്ലാഹി, അള്ളാഹുവിൻ്റെ ഖിതാബായി. കലാമുഹു നഫ്സിയുൽ അസലിയു, അള്ളാഹു നഫ്സിയായ അസലിയായ കലാമാണ് ഹുക്മ്. അൽ മുതഅല്ലിഖു ബിഫിഇലിൽ മുകല്ലഫി, ആഖിർ ബാലിഖ് അവനാണ് മുക്കല്ലഫ്. ഈ മുക്കല്ലഫിൻ്റെ പ്രവൃത്തിയോട് ബന്ധിച്ചത്, പ്രവൃത്തി അവൻ്റെ അംഗങ്ങളെ കൊണ്ടുള്ള അല്ലെങ്കിൽ നാവ് കൊണ്ടുള്ള അല്ലെങ്കിൽ കൽബ് കൊണ്ടുള്ള പ്രവൃത്തി, നിയ്യത്ത് കൽബിൻ്റെ പ്രവൃത്തിയാണ്. ഇതാണ് ഹുക്മ്. അപ്പോൾ ഈ ഹുക്മ് കിട്ടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിൻ്റെ ഹുക്മല്ലേ അത്. നമ്മൾക്ക് ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു തന്നതാരാണ്? സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഇന്നുള്ള ഈ ആളുകൾ ആരും കണ്ടിട്ടില്ല, കണ്ടവർ സഹാബാക്കൾ. അപ്പൊ സഹാബാക്കൾ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളൊക്കെ ഒന്ന് പഠിച്ചു. അവരിൽ നിന്ന് താബിഈങ്ങൾ താബിഈ താബിഈങ്ങൾ ഇന്നുവരെ എത്തി. ദീനിലെന്തില്ല, ഒരു ഹുക്മ് ഉണ്ടാക്കുന്നതിൽ അഖലിക്ക് യാതൊരു സ്ഥാനവുമില്ല. അള്ളാഹു ഇറക്കിയതിരിക്കുന്ന ആ നിയമം, ആ നിയമത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി ബുദ്ധി ആവശ്യമാണ്, അഖൽ ആവശ്യമാണ്. അഖൽ തീരെ പരിഗണിക്കപ്പെടുന്നതല്ല എന്നർത്ഥമല്ല. അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ മനസ്സിലാക്കാൻ വേണ്ടി അഖൽ വേണം. അഫലാ തഅഖിലൂൻ, അല്ലാഹു ചോദിച്ചു എന്തേ നിങ്ങൾ ചിന്തിക്കാൻ, നിങ്ങളെ ബുദ്ധി കൊണ്ട് എന്തേ, നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തേ? ആ ബുദ്ധി വേണം. ബുദ്ധിയില്ലാതെ, ബുദ്ധിയില്ലാത്ത ജനങ്ങളെ ബുദ്ധിക്ക് ഒരു സ്ഥാനവും കൊടുക്കാതെ ജനങ്ങളെ അടിച്ചേൽപ്പിക്കാനല്ല ഇത്.
നിങ്ങൾ മനസ്സിലാക്കൂ, അല്ല നല്ലത് എന്ന് പറഞ്ഞത്, അല്ല ചീത്ത എന്ന് പറഞ്ഞത്, അതിൽ ചിന്തിക്കൂ, അത് ചീത്തയല്ലേ. അല്ല നല്ലത് എന്ന് പറഞ്ഞ നല്ലത് അല്ലേ. കുട്ടികളെ പിന്നെ നടന്നാൽ മതി, നല്ല പരിപാടി കഴിഞ്ഞിട്ട്. അപ്പൊ ഇതാണ് സനദ്. അള്ളാന്റെ വിധി നമ്മളിലേക്ക് എത്തണമെങ്കിൽ ഒരു പരമ്പര വേണം. പരമ്പരയില്ലാതെ ദീന് കിട്ടുകയില്ല. അതാ ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ്, ദീന് ഇസ്നാദ് കൊണ്ടാണ്. ഈ ഇസ്നാദിലാണ് ബറക്കത്തുള്ളത്. ബുക്ക് നോക്കിയിട്ട് പഠിച്ചാള്, പുസ്തകം നോക്കിയിട്ട് പഠിച്ചാള് വിജയിക്കൂല. ഉസ്താദ് ഇല്ലാതെ ബുക്ക് മാത്രം നോക്കി പഠിച്ച ആളുകൾ എത്രയോ ആളുകൾ പഴച്ചു പോയതുകൊണ്ട്. ബഹുമാനപ്പെട്ട അബു ഹയ്യാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, തഫ്സീറിൻ്റെ പിന്നെ ഇമാമാണ്, ഇദാ റുംതൽ ഉലൂമ ബിഗൈരി ശൈഖി വലൽത അനി സിറാത്തിൽ മുസ്തഖീമി وتلتمس الأمور عليك حتى تسير أضل من توم الحكيمين. إذا رمت العلوم بغير شيخي أستاذ الله ني علم بديكان وديشي چال يعني كر أستاذم بندا. ഞാൻ പുസ്തകം വായിച്ച് പഠിച്ചോളൂ, എനിക്ക് കന്നഡ വായിക്കാൻ അറിയും, മലയാളം വായിക്കാൻ അറിയും, അറബിയും വായിക്കാൻ അറിയാം, അറബി പദങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് അറിയും, എനിക്ക് വേറെ ഗുരുനാഥനൊന്നും വേണ്ട, ഞാൻ വായിച്ച് പഠിച്ചോളാം എന്നൊരാൾ ഉദ്ദേശിച്ചു. നീ ഉദ്ദേശിച്ചാൽ വലൽത്തഅനി സിറാത്തിൽ മുസ്തഖീമീ, നീ ചൊവ്വായ വഴിയത്തോട്ട് പിഴച്ചു പോകൂ. വതൽതബിസുൽ ഉമൂറു അലൈക ഹത്താ തസീറു അദല്ല മിൻ തുമൽ ഹകീമീ. നിനക്ക് ചിലപ്പോൾ ഒരു വിഷയം മറ്റൊന്നായിട്ട് തോന്നിപ്പോ, പറഞ്ഞതൊന്ന് നീ മനസ്സിലാക്കിയതൊന്ന്, അങ്ങനെ നീ മനസ്സിലാക്കിയാൽ തൂമാ വൈദ്യൻ എന്നറിഞ്ഞിട്ട് വൈദ്യനുണ്ടായിരുന്നു, അവനെ കാൽ പിഴച്ചവനാവൂ. എന്താ തൂമാ വൈദ്യൻ? വൈദ്യശാസ്ത്രം പഠിച്ചത് ഒരു ഗുരുനാഥനില്ലാതെ പുസ്തകങ്ങൾ നോക്കിയിട്ട് പഠിച്ചതാണ്. അങ്ങനെ ഇയാളൊരു പുസ്തകം നോക്കുമ്പോഴേക്ക് പുസ്തകത്തിൽ കണ്ടു ഹയ്യത്തു സൗദാഇ ശിഫാഉ മിൻ കുല്ലി ദാ, ഹയ്യത്തു സൗദാഇ എന്ന് കണ്ട്. കറുത്ത പാമ്പ് എല്ലാ രോഗത്തിനും ശിഫയാണ്. ഇയാൾ എങ്ങനെയാ കണ്ടത്? യഥാർത്ഥത്തിൽ എന്താണ്? ഹബ്ബത്തു സൗദാ ആണത്, കരിഞ്ചീരകം എല്ലാ രോഗത്തിനും ശിഫയാണ്, ഇല്ല സാം മരണം ഒഴികെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുണ്ട്. ഇയാള് വായിച്ച പുസ്തകത്തിൽ ബാഇന്റെ പുള്ളി കുറച്ച് വലുതായി പോയിട്ടുണ്ട്, മഷി അങ്ങോട്ട് പരന്നതായിരിക്കാം. അയാള് ഹയ്യത്തു സൗദാ, ഈ കറുത്ത പാമ്പ്. ഇയാൾ വൈദ്യനാണല്ലോ, ബുക്ക് വായിച്ച വൈദ്യൻ. അങ്ങനെ ഇയാൾ കറുത്ത പാമ്പ് എവിടെ കിട്ടും എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടന്ന് ആനക്കാട്ടിൽ പോയി ഒരു കറുത്ത പാമ്പിനെ കണ്ട്, അതിനെ പിടിച്ചയാൾ, അത് പിടിക്കാനുള്ള തന്ത്രവും അറിയില്ല, അത് പിടിക്കുമ്പോഴേക്ക് കടിച്ച് മരിച്ചു. ഇയാൾ മരിച്ചു. ഈ മരണം സംഭവിച്ചത് എങ്ങനെയാണ്? അയാൾ സ്വന്തമായി പഠിച്ചു. ഒരു ഉസ്താദ് ഇല്ല അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ, അത് ഹയ്യത്തല്ല ഹബ്ബത്ത് എന്ന്. അയാൾക്ക് എന്താ നഷ്ടപ്പെട്ടത്? അയാളെ ഭൗതിക ജീവിതം നഷ്ടപ്പെട്ടു. ദീന്
പുസ്തകം വായിച്ചിട്ട് നീ പഠിക്കാൻ ഉദ്ദേശിച്ചാൽ നീ തൂമാ വൈദ്യനേക്കാൾ അതല്ലാവും, അവനേക്കാൾ ഏറ്റവും പേശവൻ. എന്താ തൂമാക്ക് ഭൗതികമാണ് നഷ്ടപ്പെട്ടത്. നീ ദീന് ബുക്ക് വായിച്ചിട്ട് പഠിച്ചാലോ, നിന്റെ ദുനിയാവ് മാത്രമല്ല നിന്റെ പരലോകവും നഷ്ടപ്പെട്ടു പോകും. നിന്റെ ഭാരതീയ ലോകം നിനക്ക് നഷ്ടപ്പെട്ടു പോകും. സുന്നത്തി ജമാഅത്തിന്റെ എതിരിലെഴുതിയിരിക്കുന്ന ഒരുപാട് ആളുകൾ പുസ്തകം വായിച്ച് പഠിച്ചവരാണ്. അവരെ ദീന് നഷ്ടപ്പെട്ടു, ആഖിറത്തിൽ നഷ്ടമാണത്. അപ്പൊ ഉസ്താദ് ഇല്ലാതെ പഠിച്ചാൽ ആ ഇൽമിൽ വിജയമുണ്ടാവൽ പ്രയാസമുള്ളതാണ്. അതാ ഉസ്താദമാര് ഞങ്ങളെ പഠിപ്പിച്ചതാണ് എന്നതിൻ്റെ തെളിവാണ് ഇത്, ഈ സനദ്. എന്നല്ലാതെ നിങ്ങൾക്കെല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇതിനൊന്നും പഠിക്കാനൊന്നും ഇല്ല, നിങ്ങളെന്തായി വലിയ ആളായിപ്പോയി, അതിനല്ല സനദ്. സനദ് ആ പഠിച്ചതിൽ ഇതാ ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ട്. ഇനി പഠിച്ചൂടെ? ഹാ, ഇനിയും പഠിക്കണം, ഇനിയും പഠിക്കണം. മുക്തസർ ബിരുദം എന്ന് പറഞ്ഞു, അതിൻ്റെ അപ്പുറം പഠിക്കാനുണ്ട്. പിന്നെയും ഇൽമ അധികമാക്കണം. ഖുർ റബ്ബി സിദ്നി ഇൽമ, അല്ലാഹു പറഞ്ഞത്. ഇൽമ പഠിച്ചിട്ട് തീർന്നിട്ടില്ല.